ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇനി എന്ത് നിലപാട് വ്യക്തമാക്കി പാർവതി തിരുവോത്ത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടി പാർവതി തിരുവോത്ത് ആദ്യമായി പ്രതികരിക്കുന്നു. ഏറെക്കാലത്തെ കാത്തിരിപ്പിനും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ രണ്ടു ദിവസം മുൻപാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. മലയാള സിനിമാ മേഖലയിൽ നടക്കുന്ന ഞെട്ടിക്കുന്ന ചൂഷണങ്ങൾ കേട്ട് അമ്പരന്നിരിക്കുകയാണ് കേരളക്കരയും. ഈ അവസരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ആദ്യ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടിയും WCC അംഗവുമായ പാർവതി തിരുവോത്ത്. ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് താരം നിലപാട് വ്യക്തമാക്കിയത്. അഭിമുഖത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ചുവടെ. സിനിമയിലെ ചൂഷണങ്ങൾ സത്യമാകുമ്പോൾ റിപ്പോർട്ട് വന്ന സമയത്ത് അടക്കി വെക്കാൻ സാധിക്കാത്തത്ര സങ്കടമായിരുന്നു. എന്റെ ചുരുക്കം ചില സുഹൃത്തുക്കൾ മാത്രമാണ് അത് കണ്ടിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ ഇമോഷണലാണ്. WCC എന്നത് ഒരൊറ്റ ആളല്ല, നമ്മളെല്ലാവരുമാണ് എന്നുള്ള ഒരു വാല്യൂ ആണ് കളക്റ്റീവിൽ എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. എനിക്കൊപ്പമുള്ള മറ്റ് അംഗങ്ങൾ അവരുടെ കരിയർ ത്യാഗം ചെയ്തിട്ടുണ്ട്, അവരുടെ ജീവിതം ത്യാഗം ചെയ്തിട്ടുണ്ട്, അവരുടെ സുരക്ഷിതത്വം ത്യാഗം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതൊരു കൈപ്പേറിയ മധുരം കൂടിയാണ്. ഞങ്ങൾ കടന്നുപോയ അന്യായങ്ങളെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾ കള്ളത്തരം പറയുന്നുവെന്ന കൈച്ചൂണ്ടലുകൾ 4.5 വർഷം എന്നത് ചെറിയൊരു സമയമല്ല. ഈ കാലങ്ങളിൽ നമ്മൾ ഓരോ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങായി മുന്നോട്ട് പോയി. ഇതൊരു വിജയമാണോ എന്ന് ചോദിച്ചാൽ വിജയമാണ്. മുന്നോട്ട് എല്ലാ സ്ത്രീകൾക്കും ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ള വലിയൊരു കവാടം തന്നെയാണ് തുറന്നിരിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ ഉള്ളിൽ ഒരു തീക്കനൽ ഇപ്പോഴും അണയാതെ തന്നെയുണ്ട്. ഇനിയുള്ള മുന്നോട്ടുള്ള യാത്ര. യഥാർത്ഥത്തിൽ നമ്മൾ വളരെ വൈകിയാണ് കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരുപാട് ആൾക്കാരുടെ ജീവിതവും അവരുടെ കരിയറും ത്യാഗങ്ങൾ മാത്രമായ 4.5 വർഷവും എല്ലാമായി നമ്മൾ വളരെ പിന്നിലാണ്. ഇനി മുന്നോട്ടുള്ള യാത്ര എത്രത്തോളം വേഗത്തിലും വ്യക്തതയോടെയും ആണെന്നത് കൾച്ചറൽ മിനിസ്റ്ററും സർക്കാരും സജസ്റ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാകും. എല്ലാ കൊള്ളരുതായ്മയുടെയും തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു. അതിനെ തരണം ചെയ്യാൻ വർക്ക് സ്പേസുകളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളിനി കൊണ്ടുവരേണ്ടത് എന്നാണ് നോക്കേണ്ടത്. അതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ആദ്യത്തെ ഉദ്ദേശ്യം. ബാക്കിയുള്ളത് പിന്നീട് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. ഒരു അതിജീവിതയുടെ ചോയ്സാണ് ആ പരാതിയുമായി മുന്നോട്ടു പോകണമോ വേണ്ടയോ എന്നത്. അതെപ്പോഴും അവരുടെ തന്നെ തീരുമാനമാണ്. ഇനി അതല്ല ഫോക്സോ നിയമപ്രകാരമോ അല്ലാതെ സ്വമേധയാ കേസെടുക്കേണ്ട സിറ്റുവേഷനുകൾ ഉണ്ടെങ്കിൽ സർക്കാർ അതിലേക്ക് ശ്രദ്ധ ചെലുത്തണമെന്നാണ്. അതിലാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മുടെ കഥകിൽ മുട്ടിയത് തുളസിദാസ്. സിനിമ അവൻ ചാണ്ടിയുടെ മകൻ. നടി ശ്രീദേവിക പറയുന്നു. സംവിധായകൻ തുളസിദാസിനെതിരെ നടി ശ്രീദേവിക. 2006 അവൻ ചാണ്ടിയുടെ മകൻ സിനിമയുടെ സെറ്റിൽ വെച്ച് ദുരനുഭവം ഉണ്ടായെന്നാണ് നടിയുടെ വെളിപ്പെടുത്തൽ. സംവിധായകൻ രാത്രി ഹോട്ടൽ മുറിയിലെ കഥകിൽ തുടർച്ചയായി മുട്ടി വിളിച്ചുവെന്ന് അവർ വ്യക്തമാക്കുന്നു. 3-4 ദിവസം കഥകിൽ മുട്ടി. റിസപ്ഷനിൽ അറിയിച്ചപ്പോൾ സംവിധായകനാണ് മുട്ടിയതെന്ന് പറഞ്ഞുവെന്നും നടി പറഞ്ഞു. 2018 അമ്മ സംഘടനയ്ക്ക് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ശ്രീദേവിക കത്തയച്ചിരുന്നു. പരാതി അമ്മ പരിഗണിക്കാതിരുന്നത് വിവാദമായിരുന്നു. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയത്തിൽ വീഴ്ച പറ്റിയതായി സിദ്ദിഖും പറയുകയുണ്ടായി. സംവിധായകനെതിരായ പരാതിയിൽ സർക്കാരിന്റെ അന്വേഷണവുമായി സഹകരിക്കുമെന്നും അമ്മ ഇനിയെങ്കിലും സ്ത്രീകൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കണമെന്നും നടി പറഞ്ഞു. ശ്രീദേവിക അമ്മയ്ക്ക് അയച്ച കത്ത്. 2006 ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ 3-4 ദിവസം തുടർച്ചയായി ഞാൻ താമസിച്ച മുറിയുടെ വാതിലിൽ പാതിരാത്രി ആരോ മുട്ടി വിളിച്ചു. ഹോട്ടൽ റിസപ്ഷനിൽ അറിയിച്ചപ്പോൾ അവർ പരിശോധിച്ച ശേഷം അത് സംവിധായകനാണെന്ന് വ്യക്തമാക്കി. എൻ്റെ അമ്മ ഇക്കാര്യം കൂടെ അഭിനയിച്ച നടനെ അറിയിച്ചതോടെ അദ്ദേഹം താമസിക്കുന്ന നിലയിലെ മറ്റൊരു മുറിയിലേക്ക് മാറി. അതോടെ സെറ്റിലടക്കം വളരെ മോശമായി പെരുമാറിയ സംവിധായകൻ ഞാൻ ഉൾപ്പെട്ട ഷൂട്ടുകളും സംഭാഷണങ്ങളും വെട്ടിച്ചുരുക്കി. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നോ അമ്മയിൽ ഇതിനായി ഒരു പരാതി പരിഹാര സെല്ലുണ്ടെന്നോ അറിയാത്തതിനാൽ ഒതുക്കേണ്ടി വന്നു. പല പ്രൊഡക്ഷൻ കൺട്രോളർമാരും സിനിമയിലേക്ക് വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് സംവിധായകനോ നിർമ്മാതാവിനോ നടനോ വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്നാണ്. ഒരു സിനിമയിൽ വാഗ്ദാനം ചെയ്ത പ്രതിഫലം തരാതെ വന്നപ്പോൾ സഹായത്തിനായി അന്നത്തെ അമ്മ സെക്രട്ടറിയെ സമീപിച്ചു. പരാതി നൽകരുതെന്നും അത് കരിയറിനെ ബാധിക്കുമെന്നുമായിരുന്നു ഉപദേശം. അതുകൊണ്ട് തന്നെ അടുത്ത സിനിമയിലും ഇതേ അനുഭവം ഉണ്ടായപ്പോൾ അമ്മയിൽ പരാതിപ്പെട്ടില്ല. പകരം പണം തരാതെ തുടർന്ന് അഭിനയിക്കില്ലെന്ന് നിർമ്മാതാവിനെ അറിയിച്ചു. അതോടെ അമ്മ സെക്രട്ടറി വിളിച്ച് പ്രശ്നമുണ്ടാക്കാതെ ഷൂട്ടിന് പോകണമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ നിലപാടിൽ ഉറച്ചു നിന്നു. തുടർന്ന് നിർമ്മാതാവ് പകുതി പ്രതിഫലം
തരാൻ തയ്യാറായി. ബാക്കി പ്രതിഫലം ഇതുവരെ തന്നിട്ടില്ല. ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തെ ഇക്കാര്യം പറയാൻ ആദ്യം വിളിച്ചപ്പോൾ ദേഷ്യപ്പെടുകയായിരുന്നു. പരാതികൾ പുറത്തു വരാതെ ഒതുക്കി ഒറ്റക്കെട്ടാണെന്ന് കാണിക്കാനാണ് സംഘടനയ്ക്ക് താല്പര്യം. ദുബായിൽ താമസമാക്കിയ നടി കത്തിൽ പറയുന്നു, വൈകി കിട്ടുന്ന നീതി നിഷേധമാണെന്നു വ്യക്തമാക്കിയാണ് കത്ത് അവസാനിപ്പിക്കുന്നത്. കത്തായ 6 വർഷമായിട്ടും നടപടിയില്ലാത്തതിനാലാണ് കഴിഞ്ഞ 20 ഓഗസ്റ്റിന് നടി വീണ്ടും അമ്മയിൽ മെയിൽ അയച്ചത്. 2-ാമത്തെ മെയിൽ കിട്ടിയെന്നാണ് വാർത്താ സമ്മേളനത്തിൽ അമ്മ ഭാരവാഹികൾ അറിയിച്ചത്. മുതിർന്നവർക്ക് ആദരം നൽകും, പക്ഷെ പറയാനുള്ളത് മുഖത്തു നോക്കി പറയും. പൃഥ്വിരാജിനെ പ്രശംസിച്ച് ജഗദീഷ്. നിലപാടുകളിൽ കാർക്കശ്യം സൂക്ഷിക്കുന്ന പൃഥ്വിരാജിനെ പ്രശംസിച്ച് നടൻ ജഗദീഷ്. മനസ്സിലൊന്ന് കരുതുകയും പുറമേ വേറൊന്ന് കാണിക്കുകയും ചെയ്യുന്ന രീതി പൃഥ്വിരാജിന് ഇല്ല. പുതിയ തലമുറ കണ്ടുപഠിക്കേണ്ട ഗുണമാണിതെന്ന് ജഗദീഷ് പറഞ്ഞു. ഗുരുവായൂരമ്പലനടയിൽ സിനിമയുടെ വിജയാഘോഷ വേളയിലായിരുന്നു ജഗദീഷിന്റെ പരാമർശം. ജഗദീഷിന്റെ വാക്കുകൾ, മുതിർന്നവർക്ക് ഏറ്റവും ആദരം നൽകും, സ്നേഹം നൽകും, അതോടൊപ്പം തന്നെ നിലപാടിന്റെ കാര്യം വരുമ്പോൾ മനസ്സിലൊന്ന് പുറമെ വേറൊന്ന് എന്ന രീതി പൃഥ്വിരാജിനില്ല. പൃഥ്വിരാജിന്റെ മനസ്സിലുള്ളത് അദ്ദേഹത്തിന്റെ മുഖത്ത് വായിച്ചെടുക്കാൻ കഴിയും. അത് മഹത്തരമായ ഒരു ഗുണമാണ്. അത് നിലനിർത്തുക, അതിൽ ഞങ്ങൾക്കെല്ലാവർക്കും അഭിമാനമുണ്ട്. വളരെ ചെറുപ്പക്കാരായ ആളുകളെക്കുറിച്ച് പൃഥ്വിരാജ് പറയുന്നു. നിങ്ങൾക്ക് പൃഥ്വിരാജ് പിന്തുടരാൻ കഴിയുന്ന ഒരു ഗുണമാണ് അത്, കർക്കശമായ മനോഭാവം. ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ ഇതാണ് സംഭവം എന്ന് പറയും. അത് കഴിയുമ്പോൾ ചേട്ടാ സുഖമല്ലേ എന്ന് ചോദിക്കും. ആ ലൈൻ വളരെ ഇഷ്ടമാണ്. ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ താരസംഘടനയായ അമ്മയെ പരസ്യമായി വിമർശിച്ച യുവതാരങ്ങളിൽ ഒരാളാണ് പൃഥ്വിരാജ്. അമ്മയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും ശക്തമായ ഇടപെടലുകൾ അമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും പൃഥ്വിരാജ് ആവശ്യപ്പെട്ടു. പദവികളിൽ ഇരിക്കുന്നവർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായാൽ അവർ ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആദ്യം പറഞ്ഞതും പൃഥ്വിരാജായിരുന്നു. നിയമമനുസരിച്ച് ഇരകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടതെന്നും ആരോപണ വിധേയരുടെ പേരുകൾ പുറത്തുവിടാൻ നിയമവ്യവസ്ഥയിൽ വിലക്കില്ലെന്നും പൃഥ്വിരാജ് പറഞ്ഞത് ഏറെ ചർച്ചയായിരുന്നു. അതിനെ തുടർന്നുള്ള ദിവസങ്ങളിലാണ് അമ്മയുടെ ഭരണസമിതിയിൽ കൂട്ടരാജി ഉണ്ടായത്. വേട്ടക്കാരുടെ പേര് എന്തിന് റിപ്പോർട്ടിൽ ഒഴിവാക്കിയെന്നും ആരോപിതർ അഗ്നിശുദ്ധി തെളിയിക്കട്ടെ എന്നുമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് ജഗദീഷിന്റെ പ്രതികരണം. വാതിലിൽ മുട്ടിയെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത്. ഒറ്റപ്പെട്ട സംഭവങ്ങളും അന്വേഷിക്കണം. പല തൊഴിലിടത്തും ഇങ്ങനെയില്ലേ എന്ന ചോദ്യം അപ്രസക്തമാണ്. അത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. ഭാവിയിൽ ഈ പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും ജഗദീഷ് പറഞ്ഞു. പാർവതിക്ക് മുമ്പ് ഉദാഹരണമായി ഞാനുണ്ട് ചോദ്യത്തിന് മറുപടിയുമായി പൃഥ്വിരാജ്. പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന ചോദ്യത്തിനും നടൻ പൃഥ്വിരാജ് മറുപടി നൽകിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിച്ച് സംവിധായകനും നടനുമായ പൃഥ്വിരാജ് ഹേമ കമ്മിറ്റിയോട് സംസാരിച്ച ആൾക്കാരിൽ ആദ്യമുള്ള ഒരാളാണ് ഞാൻ. തുടർ നടപടികളിൽ എനിക്കും ആകാംക്ഷയുണ്ട്. കൃത്യമായ അന്വേഷണം വേണമെന്നും പറയുന്നു നടൻ പൃഥ്വിരാജ്. പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നത് ചോദ്യത്തിനും നടൻ പൃഥ്വിരാജ് മറുപടി നൽകി. പവർ അതോറിറ്റിയുടെ ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ഞാൻ അവരെ ഫേസ് ചെയ്തിട്ടില്ല. അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല. അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ പരാതികൾ കേൾക്കണം. അത്തരമൊരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അത് ഇല്ലാതാകണം. പക്ഷേ എനിക്കത് ഉണ്ടെന്ന് പറയണമെങ്കിൽ നേരിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ടാകണം. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് സിനിമയിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ലെന്നും പറയാൻ എനിക്ക് കഴിയില്ല. സ്ഥാനങ്ങളിലിരിക്കുന്ന ആൾക്കാർക്ക് എതിരെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം, എന്നിട്ട് നടപടി സ്വീകരിക്കണം. അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ അന്വേഷണം നേരിടരുത്. അങ്ങനെയാണ് വേണ്ടതെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കി. സിനിമയിൽ വിലക്കുണ്ടോ എന്ന ചോദ്യത്തിനും നടൻ പൃഥ്വിരാജ് മറുപടി നൽകി. പാർവതി തിരുവോത്ത് വിലക്ക് നേരിട്ടുവെന്ന് പറഞ്ഞതും മുമ്പ് പൃഥ്വിരാജ് അങ്ങനെ സൂചിപ്പിച്ചിരുന്നുവല്ലോ എന്ന ചോദ്യത്തിനായിരുന്നു മറുപടി. പാർവതിക്ക് മുമ്പ് നിങ്ങൾക്ക് മുന്നിൽ താനുണ്ട് എന്നാണ് ശരിയാണ്. ഒരിക്കലൊരു നിലപാടെടുത്തതിൻ്റെ പേരിൽ നിരോധനം എന്ന് അങ്ങനെ വിളിക്കുന്നത് തെറ്റാണ്.
എന്നും നടൻ പൃഥ്വിരാജ് വ്യക്തമാക്കി. ബഹിഷ്കരണം ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണ്. പക്ഷേ ബഹിഷ്കരണം എന്ന് പറയുന്നത് അധികാരസ്ഥാനത്തിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് വരുമ്പോൾ അത് നിരോധനമായിട്ടാണ്. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഇന്നും സംഘടിതമായിട്ട് സിനിമയിൽ ഒരാളുടെ തൊഴിലവസരം ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്തായാലും അഡ്രസ്സ് ചെയ്യണം, അതിനെതിരെ നടപടികൾ ഉണ്ടാകണം. ആർക്കും അങ്ങനെ ചെയ്യാൻ അവകാശമില്ലെന്നും പറയുന്നു പൃഥ്വിരാജ്. ഇതിനെയാണ് നിങ്ങൾ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാകാൻ പാടില്ല, ഒരിക്കലും വിലക്ക് പാടില്ലെന്ന് വ്യക്തമാക്കുകയായിരുന്നു പൃഥ്വിരാജ്. അമ്മയിലെ കൂട്ടരാജിയിൽ പ്രതികരിച്ച് WCC, നീതിയുടെയും ആത്മാഭിമാനത്തിൻ്റെയും പൊതുവിപ്ലവം സൃഷ്ടിക്കാം, പുനരാലോചിക്കാം, പുനർനിർമ്മിക്കാം, മാറ്റങ്ങൾക്കായി ഒന്നിച്ചു നിൽക്കാം. താരസംഘടനയായ അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മോഹൻലാലും ഒപ്പം എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഒന്നടങ്കം രാജിവെച്ചതിൽ പ്രതികരിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുമായി വുമൺ ഇൻ സിനിമ കളക്റ്റീവ് WCC രംഗത്ത്, പുനരാലോചിക്കാം, പുനർനിർമ്മിക്കാം, മാറ്റങ്ങൾക്കായി ഒന്നിച്ചു നിൽക്കാം, നീതിയുടെയും ആത്മാഭിമാനത്തിൻ്റെയും ഭാവി രൂപപ്പെടുത്തുക നമ്മുടെ കടമയാണ്, നമുക്കൊരു പൊതുവിപ്ലവം സൃഷ്ടിക്കാം എന്നായിരുന്നു WCC ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇന്ന് ഉച്ചയോടെയാണ് അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ട് അധ്യക്ഷൻ മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പ്രമുഖ താരങ്ങൾക്കെതിരെയടക്കം ഉണ്ടായ വെളിപ്പെടുത്തലുകളുടെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു കൂട്ടരാജി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിന് പിന്നാലെ അമ്മയിൽ കടുത്ത ഭിന്നതയുണ്ടായിരുന്നു. ആരോപണ വിധേയനായ ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് മാറണമെന്ന് ഒരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെട്ട അമ്മയിലെ അംഗങ്ങളായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണമെന്ന ആവശ്യവും വനിതാ അംഗങ്ങൾ ഉന്നയിച്ചതോടെ കൂട്ടരാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. മോഹൻലാലിൻ്റെ രാജിക്കത്ത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു. 2 മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും. അമ്മ 1-ാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകി പോരുന്ന സഹായവും അമ്മയുടെ സമാധാനയാരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലികമായി സംവിധാനം തുടരും. അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും. മോഹൻലാൽ അടക്കം അമ്മ ഭരണസമിതിയുടെ കൂട്ടരാജിക്ക് പിന്നിലെന്ത്? ഏറ്റവും പ്രധാനം 5 കാരണങ്ങൾ. ആരോപണങ്ങൾക്ക് മറുപടി പറയുക എന്ന ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പ്രമുഖ താരങ്ങൾക്കെതിരെയടക്കം ഉണ്ടായ വെളിപ്പെടുത്തലുകളുടെ കൂടി പശ്ചാത്തലത്തിൽ താരസംഘടനയായ അമ്മയുടെ ഭരണസമിതി കൂട്ടത്തോടെ രാജിവെച്ചതിൻ്റെ ഞെട്ടലിലാണ് മലയാള സിനിമ. അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മോഹൻലാലും ഭരണസമിതി ഒന്നടങ്കവും രാജിവെക്കേണ്ടി വന്നത് ഏറ്റവും പ്രധാനമായി 5 കാര്യങ്ങളാണെന്നാണ് പുറത്തുവരുന്ന വിവരം. അമ്മ ഭരണസമിതി എന്തുകൊണ്ട് രാജിവെച്ചു? 5 കാരണങ്ങൾ ഇങ്ങനെ. 1, ആരോപണങ്ങൾക്ക് മറുപടി പറയുക എന്ന ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയുക. 2, പൃഥ്വിരാജ് അടക്കമുള്ള പുതുതലമുറ നിലവിലെ ഭരണസമിതിക്കെതിരെ ആരോപണം ഉന്നയിച്ച പശ്ചാത്തലം. 3, ജഗദീഷ് അടക്കം ഭാരവാഹികൾ ചേരിതിരിഞ്ഞതും നിർണായകമായി. 4, സംഘടനയുടെ അധികാരം ജനറൽ സെക്രട്ടറിക്കാണ്. സിദ്ദിഖ് രാജിവെച്ചതോടെ ഈ സ്ഥാനത്തേക്ക് സർവസമ്മതനായ മറ്റൊരു പകരക്കാരനെ കണ്ടെത്താൻ കഴിയാതെ വന്നു. 5, സ്ത്രീകൾക്ക് മുൻതൂക്കമുള്ള പുതിയ ഭരണസമിതി വരണമെന്ന് മുതിർന്ന അംഗങ്ങളടക്കം നിർദ്ദേശിച്ചതും നിർണായകമായി. ഇതിനൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിന് പിന്നാലെ അമ്മയിൽ കടുത്ത ഭിന്നതയുണ്ടായിരുന്നു. ആരോപണ വിധേയനായ ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് മാറണമെന്ന് ഒരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെട്ട അമ്മയിലെ അംഗങ്ങളായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണമെന്ന ആവശ്യവും വനിതാ അംഗങ്ങൾ ഉന്നയിച്ചതോടെ കൂട്ടരാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. മോഹൻലാലിൻ്റെ രാജിക്കത്ത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ
അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു. 2 മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും. അമ്മ 1-ാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകിപ്പോരുന്ന സഹായവും അമ്മയുടെ സമാദരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും. അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. എല്ലാവർക്കും നന്ദി. വിമർശിച്ചതിനും തിരുത്തിയതിനും. ആ നടി ഞാനല്ല. 2-3 തവണ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും, തൊടും, ഇതൊക്കെ അസംബന്ധം. ശ്രുതി രജനീകാന്ത് ഹേമ കമ്മീഷനിൽ മൊഴി നൽകിയ നടി താനല്ലെന്ന് വെളിപ്പെടുത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടി ശ്രുതി രജനീകാന്തിൻ്റെ പഴയൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങിയിരുന്നു. മലയാള സിനിമയിൽ അവസരത്തിനായി മക്കളെ ലൈംഗിക ചൂഷണത്തിലേക്ക് തള്ളിവിടുന്ന അമ്മമാരുണ്ടെന്ന് ശ്രുതി മുമ്പൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും സമാനമായ വിഷയം പ്രതിപാദിക്കുന്നുണ്ട്. ഇതോടെ കമ്മീഷനിൽ മൊഴി നൽകിയത് ശ്രുതിയാണെന്ന് വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോയെക്കുറിച്ച് പ്രതികരിക്കുകയാണ് താരം. വൈറൽ റീലിൽ കണ്ടതിന് സമാനമായൊരു കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആ നടി ഞാനാണോ എന്ന് പലരും എന്നോട് ചോദിക്കുന്നുണ്ട്. ആ നടി ഞാനല്ല. സിനിമയിൽ അവസരം കിട്ടാനായി കിടക്ക പങ്കിടാൻ നിർബന്ധിക്കുന്ന സാഹചര്യം മലയാള സിനിമയിലുണ്ട്. അത്തരം വിട്ടുവീഴ്ച മകൾ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് ചിന്തിക്കുന്ന അമ്മമാരെ അറിയാം എന്നാണ് നടി മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞതും ഈ പറഞ്ഞതും രണ്ടും രണ്ടാണ്. ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തത് ഞാനല്ല. പഴയ ഒരു അഭിമുഖത്തിൽ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചിരുന്നു. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ട്, നിങ്ങൾ ഇനി ഇത്ര ഇല്ല എന്ന് പറഞ്ഞാലും അത് ഉള്ള കാര്യമാണ്. ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വന്നേ തീരൂ. ഇപ്പോൾ പരസ്പര സമ്മത പ്രകാരം ലൈംഗിക ബന്ധങ്ങൾക്ക് പോകുന്നത് എന്തുമാകട്ടെ, ഞാനൊക്കെ കലയെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് സിനിമയിലേക്ക് വന്നത്. ചെറുപ്പം മുതൽ നൃത്തം അഭ്യസിക്കുകയും നാടകത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടെ കിടന്നാലേ അവസരം കിട്ടൂ, ഇല്ലെങ്കിൽ ചെറുതായിട്ട് തൊടുകയും പിടിക്കുകയും ചെയ്യും. അത് കണ്ടില്ലെന്ന് വെച്ചാൽ മതി, 2-3 തവണ കെട്ടിപ്പിടിക്കുമായിരിക്കും, ഉമ്മ തരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കാനാവില്ല. അതിലല്ല നമ്മുടെ കഴിവിനെയോ നമ്മൾ ചെയ്യാൻ പോകുന്ന ക്യാരക്ടറിനെയോ അളക്കേണ്ടത്. അതുകൊണ്ടാണ് കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന സംഭവത്തെക്കുറിച്ച് ഞാൻ അഭിമുഖത്തിൽ പറഞ്ഞത്. അമ്മ തന്നെ കൊണ്ടുവന്ന് മോളെ ഇവിടെ നിർത്തി നാളെ രാവിലെ വന്ന് വിളിച്ചുകൊള്ളാം, എനിക്കിതൊന്നും കുഴപ്പമില്ല കേട്ടോ എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പോഴേ ആ തള്ളയെ വലിച്ചു കയറണമെന്നാണ് ഞാൻ പ്രതികരിച്ചത്. അവരെ അമ്മയെന്നുപോലും പറയാൻ കഴിയില്ല, അത് ഞാൻ തുറന്നു പറഞ്ഞു. ഇപ്പോൾ റിപ്പോർട്ടിലും ഇതേ പരാമർശം വന്നതോടെ അത് സിങ്കായി. പക്ഷേ ഹേമ കമ്മീഷനിൽ മൊഴി കൊടുത്ത ആ നടി ഞാനല്ല. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന കുറച്ചുപേരുടെ കാര്യങ്ങളാണ് പറഞ്ഞത്. അവരായി പുറത്തു വന്ന് പേര് വെളിപ്പെടുത്താതെ കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല. വ്യക്തിപരമായി അനുഭവമുണ്ടെങ്കിൽ ഞാൻ പേര് ഉൾപ്പെടെ പറയും, പക്ഷെ അത്രയ്ക്ക് ആരും ധൈര്യപ്പെട്ടിട്ടില്ല. എല്ലാവരും ഇക്കാര്യത്തിൽ നോ പറഞ്ഞാൽ ഇതൊന്നും ഉണ്ടാകില്ല. നോ പറയാത്തത് കൊണ്ടാണ് കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള സംഭവങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. ശ്രുതി രജനീകാന്തിൻ്റെ വാക്കുകൾ. പ്രതികൾ കൂട്ടത്തോടെ കോടതിയിലേക്ക്. മുൻകൂർ ജാമ്യം തേടാൻ നീക്കം, നിയമോപദേശം തേടി. കേസ് റദ്ദാക്കാൻ ഹർജി ഫയൽ ചെയ്യുന്നതും ആലോചിക്കുന്നുണ്ട്. കേസ് റദ്ദാക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ട് അഭിഭാഷകർ അറിയിച്ച സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയും നൽകുന്നത്. ആരോപണം നേരിടുന്നവരും നിയമസഹായം തേടി. നടിമാരുടെ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ പ്രതികൾ കൂട്ടത്തോടെ കോടതിയിലേക്ക്. കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ പ്രതികളായ മുകേഷ്, സിദ്ദിഖ്, ഇടവേള ബാബു എന്നിവരും ബംഗാളി നടിയുടെ പരാതിയിൽ പ്രതിയായ രഞ്ജിത്തും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. മുൻകൂർ ജാമ്യം തേടാനാണ് പ്രതികളുടെ തീരുമാനം. കേസിൽ തുടർ നടപടി എന്താകണമെന്നതിൽ പ്രതികൾ നിയമോപദേശം തേടിയിട്ടുണ്ട്. മുകേഷ് കൊച്ചിയിലെ അഭിഭാഷകനോടാണ് നിയമോപദേശം തേടിയത്. കേസ് റദ്ദാക്കാൻ ഹർജി ഫയൽ ചെയ്യുന്നതും മുകേഷ് ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരം. കേസ് റദ്ദാക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ട് അഭിഭാഷകർ അറിയിച്ച സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയും നൽകുന്നത്. ആരോപണം നേരിടുന്നവരും നിയമസഹായം തേടി. മരട് സ്വദേശിയായ നടിയുടെ പരാതിയിൽ 7 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. മുകേഷ്, ഇടവാള ബാബു, ജയസൂര്യ, മണിയൻപിള്ള രാജു, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ, കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചു, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. 7 പേർക്കെതിരെയും പീഡന പരാതി ഉന്നയിച്ച നടിയുടെ രഹസ്യമൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. അടുത്ത ദിവസം കോടതിയിൽ ഇതിനായി അപേക്ഷ നൽകും. നിലവിൽ 7 പേർക്കെതിരെയും വ്യത്യസ്ത പോലീസ് സ്റ്റേഷനുകളിലാണ് കേസെടുത്തത്. ഇതെല്ലാം ഒരൊറ്റ
164 സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ് സാധ്യത. ബംഗാളി നടിയുടെ പരാതിയിലാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക അതിക്രമ പരാതി നൽകിയത്. നടൻ സിദ്ദിഖിനെതിരെ യുവനടിയുടെ പരാതിയിലാണ് ബലാത്സംഗത്തിന് കേസെടുത്തത്. യുവനടിയിൽ മൊഴി രേഖപ്പെടുത്തിയ പ്രത്യേക സംഘം കോടതി വഴിയും രഹസ്യമൊഴി എടുക്കും. 2016 മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് സിദ്ദിഖ് ബലാത്സംഗം ചെയ്തു വന്ന പരാതിയിലാണ് കേസ്. നീള തിയേറ്ററിൽ സിദ്ദിഖിന്റെ ഒരു സിനിമയുടെ റിവ്യൂവിന് വന്നപ്പോഴാണ് സിദ്ദിഖിനെ കണ്ടതെന്നും ഇതിനുശേഷം സിനിമ ചർച്ചയ്ക്കായി ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തുവെന്നുമാണ് നടിയുടെ മൊഴി.